മലയാള സിനിമയ്ക്ക് വളരെ വലിയൊരു നഷ്ടത്തിന്റെ ദിനമാണ് ഇന്ന്. ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും പ്രതിഭാശാലികളായ അഭിനേതാക്കളിൽ ഒരാളായ നെടുമുടി വേണു അന്തരിച്ചു. തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിൽ വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ മൂലം ചികിത്സയിലായിരുന്ന അദ്ദേഹം ഇന്ന് ഉച്ചയ്ക്ക് 1:30 മരണമടഞ്ഞത്. അച്ഛനായും അമ്മാവനായും അയൽക്കാരനുമായും അപ്പുപ്പനുമായുമെല്ലാം വെള്ളിത്തിരയിൽ പ്രത്യക്ഷപ്പെട്ട അദ്ദേഹത്തിന് പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു പ്രത്യേക സ്ഥാനം തന്നെയുണ്ട്. ആലപ്പുഴയിലെ നെടുമുടിയിൽ 1948 May 22 ജനിച്ച ഈ അതുല്യ പ്രതിഭയുടെ യഥാർത്ഥ പേര് കെ വേണുഗോപാൽ എന്നാണ്. ആലപ്പുഴ SD കോളേജിൽ നിന്ന് ബിരുദമെടുത്ത ശേഷം കലാകൗമുദിയിൽ പത്രപ്രവർത്തകനായും ആലപ്പുഴയിൽ പാരലൽ കോളേജ് അധ്യാപകനായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. നാടകരംഗത്ത് സജീവമായിരുന്ന അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് താമസം മാറ്റിയതോടെയാണ് സിനിമാ രംഗത്ത് പ്രവേശിക്കുന്നത്. അരവിന്ദൻ, പത്മരാജൻ, ഭരത് ഗോപി തുടങ്ങിയവരുമായി ഉണ്ടായിരുന്ന സൗഹൃദം അത്യന്തികമായി അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിന് വഴിയൊരുക്കി. ജയൻ മരിക്കുകയും മലയാള സിനിമയിൽ നവോത്ഥാനം സംഭവിക്കുകയും ചെയ്ത സമയത്താണ് നിയോഗം പോലെ നെടുമുടി ചലച്ചിത്ര ലോകത്തെത്തുന്നത്. 1978 അരവിന്ദൻ സംവിധാനം ചെയ്ത തമ്പ് എന്ന ചിത്രത്തിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ അരങ്ങേറ്റം. ഭരതന്റെ ആരവം, പത്മരാജൻ സംവിധാനം ചെയ്ത ഒരിടത്തൊരു ഫയൽ വാൻ എന്നീ ചിത്രങ്ങളിലൂടെയാണ് നെടുമുടി വേണു പ്രേക്ഷക ശ്രദ്ധ ആകർഷിച്ചത്. വൈകാതെ തന്നെ മലയാളത്തിലെ തിരക്കേറിയ സഹനടന്മാരിൽ ഒരാളായി അദ്ദേഹം മാറി. അഭിനയ വൈദഗ്ധ്യവും സംഭാഷണ അവതരണത്തിലെ വ്യത്യസ്തതയും നെടുമുടിയുടെ കഥാപാത്രങ്ങൾക്ക് കരുത്തേകി. ടെലിവിഷൻ പരമ്പരകളിലും അദ്ദേഹം സജീവമായിരുന്നു. 1987 പുറത്തിറങ്ങിയ മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവെട്ടം എന്ന ചിത്രം നെടുമുടി വേണുവിന്റെ അഭിനയ ജീവിതത്തിലെ നാഴികക്കല്ലായി മാറി. ഈ ചിത്രത്തിലെ പ്രകടനത്തിലൂടെ അദ്ദേഹത്തിന് കേരള സംസ്ഥാന സർക്കാരിന്റെ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചു. ദേശീയ പുരസ്കാരത്തിന്റെ ഫൈനൽ റൗണ്ട് വരെ ഈ ചിത്രം എത്തിയതാണെങ്കിലും കമലാസൻ നായകനായ നായകൻ എന്ന ചിത്രത്തിലെ പ്രകടനത്തിലൂടെ അദ്ദേഹത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു. 1987 എന്ന വർഷം നെടുമുടി വേണുവിന് നിരാശയാണ് സമ്മാനിച്ചതെങ്കിലും 1990 ഒരു ദേശീയ പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തി. ആ വർഷം പുറത്തിറങ്ങിയ ഹിസ്സൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിലെ അഭിനയത്തിന് നെടുമുടി വേണുവിന് മികച്ച സഹനടനുള്ള ദേശീയ അവാർഡ് ലഭിച്ചു. ഒരേ സമയം നിരൂപക പ്രശംസയും പ്രേക്ഷക പിന്തുണയും ലഭിച്ച ഈ ചിത്രം ബോക്സ് ഓഫീസിലും ഒരു വൻ വിജയമായിരുന്നു. മലയാളത്തിൽ മാത്രമല്ല തമിഴിലും ജനശ്രദ്ധ ആകർഷിച്ച നിരവധി കഥാപാത്രങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ബ്രഹ്മാണ്ഡ സംവിധായകനായ ശങ്കർ സംവിധാനം ചെയ്ത ഇന്ത്യൻ അന്യൻ എന്നീ ചിത്രങ്ങളിലെ പ്രകടനങ്ങൾ ഇതിൽ ശ്രദ്ധേയമാണ്. അഭിനയത്തിൽ മാത്രമായിരുന്നില്ല അദ്ദേഹം ശ്രദ്ധയാകർഷിച്ചത്. പാച്ചി എന്ന അപരനാമത്തിൽ നെടുമുടി വേണു നിരവധി തിരക്കഥകളും രചിച്ചു. കൂടാതെ പൂരം എന്ന ചിത്രം സംവിധാനവും ചെയ്തിട്ടുണ്ട്. 2003 മാർഗം എന്ന ചിത്രത്തിലൂടെ രണ്ടാമതും മികച്ച നടനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തി. മാത്രമല്ല ഈ ചിത്രത്തിലെ പ്രകടനത്തിന് ദേശീയ ചലച്ചിത്ര പുരസ്കാര കമ്മിറ്റിയുടെ പ്രത്യേക പരാമർശവും നെടുമുടി വേണുവിന് ലഭിച്ചു. ഒട്ടനവധി ജനപ്രിയ ചിത്രങ്ങളിലും അദ്ദേഹം സഹനടനായി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഓടരുതമ്മാവ ആളറിയാം, പൂച്ചയ്ക്കൊരു മൂക്കൂത്തി, മണിച്ചിത്രത്താഴ്, മിഥുനം, മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു, കാബൂളിവാല, വന്ദനം, ചിത്രം, കാക്കക്കുയിൽ, തേന്മാവിൻ കൊമ്പത്ത്, ഇഷ്ടം, ബാലേട്ടൻ, പോക്കിരി രാജ, തന്മാത്ര, കാലാപാനി, സ്ഫടികം, ചാർളി തുടങ്ങി നിരവധി സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഈ വർഷം റിലീസ് ചെയ്ത നവരസ എന്ന തമിഴ് ആന്തോളജി സിനിമയാണ് നെടുമുടി വേണുവിന്റെ അവസാനമായി പുറത്തിറങ്ങിയ ചിത്രം. 40 വർഷത്തിലധികമായി പ്രേക്ഷകരെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും നൊമ്പരപ്പെടുത്തുകയും ചെയ്ത 500-ലധികം കഥാപാത്രങ്ങളെയാണ് നെടുമുടി വേണു വെള്ളിത്തിരയിലെത്തിച്ചത്. ചലച്ചിത്ര ലോകത്തിന് ഇന്ന് നഷ്ടപ്പെട്ടത് പകരം വയ്ക്കാൻ സാധിക്കാത്ത ഒരു അതുല്യ പ്രതിഭയെയാണ്. മരിക്കുന്നതിന് തൊട്ടു മുൻപേ വരെയും സിനിമാ മേഖലയിൽ സജീവമായിരുന്ന നെടുമുടി വേണുവിൻ്റെ വിയോഗം ചലച്ചിത്ര മേഖലയ്ക്ക് ഒരു വലിയ ഞെട്ടലായിരുന്നു. മലയാള സിനിമ ഇന്ന് നേരിടുന്നത് അദ്ദേഹത്തെ പോലെയുള്ള മികച്ച സഹനടന്മാരുടെ അഭാവമാണ്. വർഷമിനി എത്ര കഴിഞ്ഞാലും ഈ കലാപ്രതിമ ഒഴിഞ്ഞുവച്ച സ്ഥാനം ഒരു തീരാ നഷ്ടമായി അങ്ങനെ തന്നെ നിലനിൽക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിനായി കേരള ലൈഫ് ഓൺലൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.